നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ മലേഷ്യയ്ക്ക് കൂടുതൽ നിയന്ത്രണവുമായി ഇന്ത്യ. പാം ഓയിൽ ഇറക്കുമതി രംഗത്തുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പോൾ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിലെ ഇന്ത്യയുടെ പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തെ മഹാതിർ വിമർശിച്ചതിനെ തുടർന്ന് മലേഷ്യയുമായുള്ള എല്ലാ വാങ്ങലുകളും നിർത്തിവെക്കാൻ ഇന്ത്യൻ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. പാം ഓയിൽ ഇറക്കുമതി നിയന്ത്രണത്തിന് പുറമെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരും. ഖനി മേഖലയിലും നിയന്ത്രണത്തിന് സാധ്യതയുണ്ട്. കാശ്മീർ വിഷയത്തിലാണ് മലേഷ്യ ആദ്യം ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത്. പിന്നാലെ പൗരത്വ ഭേദഗതി നിയമത്തിലും മലേഷ്യ വിമർശനം ഉയർന്നിരുന്നു. കൂടാതെ സക്കീർ നായിക്കിനെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന ആവശ്യവും മലേഷ്യ അംഗീകരിച്ചിരുന്നില്ല. ഈ മൂന്ന് വിഷയങ്ങളിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്ക് കൂടുതൽ പാം ഓയിൽ കയറ്റുമതി ചെയ്യുന്നതിനാൽ ഇതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. എന്നാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് തുറന്നു പറയുകയും വേണം. കാര്യങ്ങളെ തെറ്റായി അനുവദിക്കുകയും പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ ഞങ്ങളും മറ്റുള്ളവരും ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ നയതന്ത്രത്തോടെ മലേഷ്യൻ പാം ഓയിൽ വ്യവസായത്തിന് കനത്ത നഷ്ടമുണ്ടായെന്നും ഇതിന് തന്റെ സർക്കാർ പരിഹാരം കാണണമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, മ്യാൻമർ, വിയറ്റ്നാം, എത്യോപ്യ, സൗദി അറേബ്യ, ഈജിപ്ത്, അൾജീരിയ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുന്നതായി മലേഷ്യൻ അധികൃതർ പറയുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉത്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് മലേഷ്യ. ഇന്ത്യ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും. നിയന്ത്രണങ്ങൾ രാജ്യനിർദ്ദിഷ്ടമല്ലെന്നും എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നില പരിഗണിക്കുന്ന ഒന്നാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2019 ഏറ്റവും കൂടുതൽ പാം ഓയിൽ വാങ്ങുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ഏകദേശം 4.4 ദശലക്ഷം ടൺ വാങ്ങലുകൾ നടത്തി. ബന്ധം മെച്ചപ്പെട്ടില്ലെങ്കിൽ 2020 വാങ്ങലുകൾ 1 ദശലക്ഷം ടണ്ണിൽ താഴെയാകുമെന്ന് ഇന്ത്യൻ വ്യാപാരികൾ പറയുന്നു. ഏറ്റവും അധികം വാങ്ങുന്നയാളെ മാറ്റി സ്ഥാപിക്കുന്നത് എളുപ്പമല്ല. വ്യക്തിപരമോ നിയന്ത്രിതപരമോ ആയ ഏതെങ്കിലും അർത്ഥം മാറ്റിവെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മേഖലകളും ഉപയോഗിക്കാൻ രണ്ട് സർക്കാരുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മലേഷ്യൻ വ്യവസായ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഇന്ത്യൻ സഹപ്രവർത്തകരുമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്, മലേഷ്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.